മഹാനായ മുആദിബ്നു ജബലിയല്ലാഹു തആല അൻഹു ആ കാലത്ത് 34-ാമത്തെ വയസ്സിൽ പ്ലേഗ് രോഗം വന്ന് ആ പ്ലേഗ് രോഗം വന്ന് വലത്തേ കൈത്തണ്ടയിൽ ഒരു വലിയ മുടയുണ്ടായി. അത് രോഗം ബാധിച്ചു വല്ലാതെ സീരിയസ് ആയി കിടക്കുമ്പോ മഹാന്മാരായ സഹാബത്തുകൾ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ രോഗ സന്ദർശനത്തിനെത്തവേ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ രോഗം മൂർച്ഛിക്കുമ്പോ ആ സഹാബത്തുകൾ പറഞ്ഞു, മുആദേ വേദന കൊണ്ട് മരണവിപ്രാളത്തിൽ പടയുന്ന മുആദിബ്നു ജബലിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ആ സഹാബത്തുകൾ വന്നിട്ട് ദുആ ചെയ്തു, മുആദേ പേടിക്കണ്ട, അല്ലാഹു നിങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കി എത്രയും പെട്ടെന്ന് ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് കൂട്ടുകാരായ സഹാബത്ത് ദുആ ചെയ്തപ്പോ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി വേണ്ട വേണ്ട, മലൽത്തു ഹയാതി, എന്റെ ജീവിതത്തെ ഞാൻ മടുത്തു കഴിഞ്ഞു, ഈ ദുനിയാവിനെ ഞാൻ മടുത്തു കഴിഞ്ഞു, ഇനിയും ദീർഘകാലം ഇവിടെ ജീവിക്കണമെന്ന് എനിക്ക് കൊതിയില്ല. അതുകൊണ്ട് അല്ലാഹുവേ ചെറിയതിനെ വലുതാക്കുന്ന റബ്ബേ, എന്റെ ഈ രോഗത്തെ നീ വലുതാക്കി ഈ രോഗത്തിന് നീ എന്നെ മരിപ്പിക്കണേ റബ്ബേ, എനിക്ക് ഈ മലൽ തുഹയാതി, ഈ ദുനിയാവ് എനിക്ക് വല്ലാതെ മടുത്തു കഴിഞ്ഞു. ആരാ പറയുന്നത് 70-ൽ അല്ല, 80-ൽ അല്ല, 90 വർഷത്തിലല്ല, 34 വർഷം മാത്രം ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്ന 34-ാമത്തെ വയസ്സിൽ പറയാ, ഈ ദുനിയാവ് എനിക്ക് മടുത്തുപോയി, അല്ലാഹുവേ അല്ലാഹുവേ ഈ ദുനിയാവിനെ ഞാൻ ഇഷ്ടപ്പെട്ടത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയാ. മജ്‌ലിസുകളിൽ ഉലമാക്കളോടൊത്ത് പങ്കെടുക്കുക, 34 വയസ്സിലെത്തി നിന്ന യുവത്വത്തിന്റെ കരികരുത്ത പ്രായത്തിൽ ഒരു യുവാവ് പറയാ, ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ ആയുസിൽ ഞാൻ ആസ്വദിച്ചത് ലിമുസാഹമത്തിൽ ഉലമായി ബിദിക്രി, മഹാന്മാരായ ഉലമാക്കളോടൊത്ത്, സയ്യിദന്മാരോടൊത്ത്, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആത്മീയ തേജസ്സുകളോടൊത്ത് ദിക്റിന്റെ മജ്‌ലിസുകളിൽ പങ്കെടുക്കുക. അതിനേക്കാൾ ഞാൻ ആസ്വദിച്ച ഒരു കാര്യം എന്റെ ജീവിതത്തിലില്ലെന്ന് മുആദ് റളിയല്ലാഹു അൻഹു. സഹോദരാ സഹോദരി, മുആദ് ആവണം, നമ്മുടെ മുമ്പിൽ എല്ലാ മാസവും മജ്‌ലിസുന്നൂറ് നടക്കുന്നു. ആരാ നമുക്ക് മജ്‌ലിസുന്നൂറ് തന്നരാരാ? ആരാ മജ്‌ലിസുന്നൂറ് തന്നരാരാ? പാണക്കാട് കടലുണ്ടിപ്പുഴയുടെ തീരത്ത് പാണക്കാട് തടപ്പനക്കൽ തറവാട്ടിൽ പുന്തിരി തൂകിരുന്ന മഹാനായ ആറ്റപ്പൂ മഹാനായ സയ്യിദ് ഹൈദറിലെ ശിഹാബ് തങ്ങൾ, അല്ലാഹു മഹാനവറുകളുടെ ദരജകൾ ഉയർത്തി കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട ആറ്റപ്പൂ നമുക്ക് തന്ന സമ്മാനമല്ല ആ സമ്മാനമെല്ലാം മജ്‌ലിസുന്നൂറിലും മാസത്തിൽ ഒരു ദിവസം ഉലമാക്കളോടൊത്ത് സയ്യിദന്മാരോടൊത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുക, എന്നിട്ട് പടച്ചവനോട് നമ്മൾ പറയാ, എന്താ പറയുന്നത്, രോഗം വരരുതെന്നല്ല, കടം മാറണേന്നല്ല, എല്ലാം പറഞ്ഞിട്ട് റബ്ബേ എല്ലാ ബലാലും ആപത്തും ഇടങ്ങേറുകൾ മൂസീബത്തും ബദരീങ്ങടെ ബറക്കത്തിനാൽ ഇവയെ കാക്കണം യാ റബ്ബനാ. എന്റെ എല്ലാ ഇടങ്ങേറുകളും മുസീബത്തുകളും മാറ്റണേ റബ്ബേ. അവസാനം ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോ യസ്സിറു സക്കറാത്തിൽ യാ തുമീതു ദീനൽ മുൻജിയാ, പടച്ചവനെ സക്കറാത്തിന്റെ വേദനയിൽ കിടന്ന് പിടയുന്ന നേരത്തു ആ വേദന എനിക്ക് ലഘൂകരിച്ചു തന്ന് മനോഹരമായ മരണത്തിന് നീ എന്നെ അർഹനാക്കണയല്ലാഹു പറയാ, ഞാൻ ഏറ്റവും വലിയ ആനന്ദം കണ്ടെത്തിയത് നിമുസാഹമത്തിൽ ഉലമായി വിധിക്കരേ, ദിക്കറുകളുടെ മജ്‌ലിസിൽ ഉലമാക്കളോടൊത്ത് പങ്കെടുക്കുക. അഞ്ചങ്ങാടിക്കാരോട്, എന്റെ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും അല്ലാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ
കഷ്ടപ്പെടുന്ന ലോകത്ത്, പ്രയാസങ്ങളുടെ ലോകത്ത്, പേര് പറയാൻ പോലും കഴിയാത്ത രോഗങ്ങൾ കടന്നു പോകുന്ന കാലത്ത്, എല്ലാ ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നിഴൽ പോലെ കൂടെ നടക്കുന്ന കാലത്ത്, മാരക രോഗങ്ങൾ പകർന്നു പോകുന്ന കാലത്ത്, കുഞ്ഞുമക്കളെ മരണം തട്ടിയെടുക്കുന്ന കാലത്ത്, ഒരു വലിയ പ്രതിരോധ വേണോ? എന്ത് മരണങ്ങളാണ് ഇന്നലെയും മിനിങ്ങാതുമൊക്കെ എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കിയൊരു മരണമുണ്ട്. 13 വയസ്സുള്ള ഖലീൽ എന്ന പൊന്നുമോന്, സോഷ്യൽ മീഡിയയിൽ ചിലപ്പോ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ആ ഖലീൽ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ സ്വദേശിയാണ്. 13 വയസ്സുള്ള ഖലീൽ, കഴിഞ്ഞ മാസത്തിൽ ഞാൻ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴക്കടുത്ത് മുളവൂർ ജുമാ മസ്ജിദിൽ ഒരു പ്രഭാഷണത്തിന് പോകുമ്പോഴാണ് മൂവാറ്റുപുഴയിലെ സ്വദേശി എന്റെ സുഹൃത്തായ ഷബീർ വിളിച്ചിട്ട്, ഖലീൽ എന്ന മോനെ ക്യാൻസർ ആണ്, ഉസ്താദിനെ ഒന്ന് കാണണമെന്ന് കുറേ നാളായിട്ട് പറയുന്നുണ്ട്. ആ യാത്രയിൽ അന്ന് മൂവാറ്റുപുഴയിൽ വരുന്നുണ്ട് ഉസ്താദിനെ കാണാൻ. അവൻ ഉസ്താദിന്റെ പ്രസംഗം വലിയ ഇഷ്ടമാണ്, എപ്പോഴും അത് കേൾക്കാറുണ്ട്. അവിടെ ഭക്ഷണം കഴിച്ചിട്ട് ധാരാളം ആളുകളുണ്ട്. ആ സദസ്സിന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന വീട്ടിലെ റൂമിൽ ഖലീൽ കാത്തിരിക്കുന്നുണ്ട്. ആ പൊന്നുമോനെ കാണാൻ പോകുമ്പോ ബെഡ്റൂമിലെ കട്ടിലിൽ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ആ കുഞ്ഞുമോൻ കിടക്ക. ഞാൻ അവിടെ പോയി ആരോ പറഞ്ഞു, മോനെ ബാക്കവിസ്താദ് വന്നെന്ന് പറഞ്ഞപ്പോ ഖലീൽ വലത്തോട്ട് തിരിഞ്ഞു, ഏതു ഭാഗത്താണ് ക്യാൻസർ ആണെന്ന് അറിയൂ, എനിക്കറിയില്ല. തിരിഞ്ഞു നോക്കുമ്പോ ആ കുട്ടി ഇങ്ങോട്ട് തിരിയുമ്പോ സുബ്ഹാനല്ലാഹ്, വലത്തെ കണ്ണിന് ക്യാൻസർ ബാധിച്ച് ആ കണ്ണിന്റെ ഭാഗത്ത് ചെറിയൊരു തേങ്ങയുടെ വലിപ്പത്തിൽ മാംസം ഇങ്ങനെ ഒരു ഗോളാകൃതിയിൽ പടർന്നു നിന്ന്, ആ ഭാഗം നീര് വെച്ച് വിങ്ങി ആ പൊന്നുമോണൊരൊട്ട കണ്ണേ കാണാൻ കഴിയും. മറ്റേ കണ്ണിന്റെ ഭാഗത്ത് ഒരു ചെറിയ തേങ്ങയുടെ കൊപ്രയുടെ വലിപ്പമുള്ള മാംസബിന്ദമാ. അത്ഭുതപ്പെട്ടു നോക്കുമ്പോ ഖലീൽ പറഞ്ഞു, സ്ഥലേ ദുആ ചെയ്യണം, ഖലീലിന്റെ ഉപ്പയും കൂടെയുണ്ട്. എപ്പോഴും ഞാൻ എന്റെ വേദന വരുമ്പോ വളരെ കേൾക്കും, വളരെ കേൾക്കും ഉസ്താദന്മാരുടെ പ്രസംഗം എനിക്കിട്ടോ. ഞാൻ എന്റെ വേദനക്ക് പരിഹാരം കാണുന്നത് ഈ പ്രസംഗത്തിൽ ലയിച്ചിരുന്നിട്ടാ എന്ന് പറഞ്ഞ് കുറെ നേരം പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഉമർ സാഹിബുണ്ട് അടിപാട് സ്വദേശി, അദ്ദേഹം ഒരു സാമ്പത്തിക സഹായം കൈമാറി, എന്റെ കയ്യിലുള്ളത് ഞാനും കൊടുത്തു, കൂടി നിന്നവരെ അവരെ കൊണ്ട് കഴിയുന്നത് കൊടുത്തു, കണ്ടാല് നമ്മൾ കൊടുത്തു പോകും. അവസാനം മോനെ ദുആ ചെയ്യാമെന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങുമ്പോ ആ പൊന്നുമോൻ കട്ടിലിൽ കിടന്നിട്ടെന്റെ വിരലിൽ ഇങ്ങനെ പിടിച്ചു, കയ്യിൽ പിടിച്ചു. തിരിഞ്ഞു നോക്കുമ്പോ പറഞ്ഞു, സ്താറേ ദുആ ചെയ്യണേ, വേദന കാരണത്താൽ ദിവസങ്ങളായി ഞാനൊന്ന് ഉറങ്ങിയിട്ട്, ഉറങ്ങണമെങ്കിൽ കണ്ണടക്കണ്ടേ, എന്റെ കണ്ണടക്കാ പറ്റില്ലല്ലോ, വലത്തെ കണ്ണില് ക്യാൻസർ വന്നിട്ട് മാംസഗോളം ഇങ്ങനെ നിൽക്കുകയല്ലേ. ആ പൊന്നുമോൻ കയ്യിൽ പിടിച്ചു പറഞ്ഞപ്പോ കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാൻ സദസ്സിൽ പോയത്. പിന്നീട് എല്ലാ സദസ്സിലും നിങ്ങൾക്ക് നോക്കിയാലറിയാം, ഖലീലിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് 13 വയസ്സുള്ള ഉപ്പാട ഉമ്മാടെ പൊന്നുമോൻ. മിനിങ്ങാന്നാണ് ഷബീർ വിളിക്കുന്നത്, ഉസ്താറേ ഖലീൽ മരണപ്പെട്ടു പോയി. ആ പൊന്നുമോൻ ഇന്ന് ആരുടെ മണ്ണിന്റെ ഉള്ളിലാ? ആരോ ഖലീലിന് അത് കണ്ടപ്പോ ദയതോ നേരിട്ട് ഖലീലിനൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു, മുട്ടത്തൊക്കെ ഓടിക്കാൻ. ആ ഖലീല് മരിക്കുന്നതിന് മുമ്പ് അവൻ ഉപ്പാനോട് ഉമ്മാനോട് വസിയത്ത് ചെയ്തു, ഉപ്പാ എന്റെ ഈ സൈക്കിൾ ഓടിക്കാൻ ഞാൻ ഉണ്ടാവില്ല, നാളെ ഇൻഷാല്ലാ ഞാൻ മരണപ്പെടും, മരിച്ചാലുടനെ എന്റെ മയ്യത്ത് കൊണ്ടുപോയിട്ടടക്കണം, എന്റെ ഈ സൈക്കിള് ഏതെങ്കിലും ഒരു യത്തീമായ ഒരു പാവപ്പെട്ട കുഞ്ഞിന് കൊടുക്കണം. അവസാനം ഉപ്പാന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എല്ലാ ഉസ്താദന്മാരോടും എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയണം, ഉപ്പാ മരിച്ചാൽ എന്നെ ഉടനെ അടക്കണം, കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് എന്നെ ആരെങ്കിലും കാണാമെന്നാലോ എന്റെ മുഖം ഒരാളെയും കാണിക്കരുതേ ഉപ്പാ, കാരണം എന്റെ ഈ ക്യാൻസർ വന്ന് വീട്ടിൽ നിൽക്കുന്ന എന്റെ മുഖം ആരും കാണണ്ട, ആരെയും എന്റെ മുഖം കാണിച്ചു കൊടുക്കരുത്. ആ പെണ്ണുമോണ് രോഗബാധിതനായതിനു ശേഷം അനുഭവിച്ച മാനസിക സംഘർഷം, കണ്ണാടിയിൽ തന്നെ മുഖം കണ്ടപ്പോ ആ കുഞ്ഞു മനസ്സ് വേദനിച്ചതിന്റെ അടയാളമാണ് ഞാൻ മരിച്ചാൽ എന്റെ മുഖം ഒരാളെയും കാണിച്ചു കൊടുക്കരുത്. അല്ലാഹു ഖലീലിന് പുറത്തു കൊടുക്കട്ടെ, എന്റെ പാവപ്പെട്ട വാപ്പയും ഉമ്മയും എത്രയോ പ്രതീക്ഷയോടെ എന്നെ ചെയ്യും.
കയ്യിൽ സെറ്ററാ, പക്ഷെ ഉപ്പാ ഞാൻ ഇനിയില്ല മരിക്കുന്ന നിന്റെ തലേ ദിവസം 13 വയസ്സുകാരൻ വാപ്പയുടെ ഉമ്മയുടെ കൈ പിടിച്ചിട്ട് വസീയത്ത് ചെയ്തടാ. ആ ഖലീലിനല്ലാഹു പുറത്തു കൊടുക്കട്ടെ, ഉപ്പക്കും ഉമ്മക്കും അല്ലാഹു സ്വർഗത്തിൽ കാണാൻ തൗഫീഖ് നൽകട്ടെ. സഹോദര സഹോദരി, ഇങ്ങനെ പടന്നു പിടിക്കുമ്പോ, എല്ലാവരും ദുരിതത്തിലോട്ട് കടന്നു പോകുമ്പോ ആകെ നമുക്കുള്ള ഒരു പരിചയടാ. ആ പരിചയ യൂട്യൂബിലെ ടിപ്സുകളല്ല, ക്യാൻസർ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ, ട്യൂമർ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ, സോഷ്യൽ മീഡിയയിലെ കപടവാക്കുകളെ കേട്ടിട്ട് അതെല്ലാം ചെയ്യുന്ന ആളുകള്, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ പരിചയടാ. പങ്കെടുത്താലോ സ്മരണയില് അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം തരൂ. അതുകൊണ്ടാണ് പഴയകാലത്ത് നമ്മുടെ കാരവന്മാര് പാരമ്പര്യമായി എല്ലാ വർഷത്തിലും ഒരു പ്രാവശ്യം മുഹീദീറാത്തി ബോദാത്ത വീട് നമ്മുടെ നാടുകളിൽ എവിടെയാ ഉണ്ടായിരുന്നത്. പണം വന്നു, പുരോഗമനം വന്നു, പരിഷ്കാരം വന്നു, പാരമ്പര്യത്തെ പടിയടച്ചു പിന്നം വെച്ചു. ആ മുഹീദീറാത്തി വീട് നമ്മൾ കുടുംബക്കാർ ഒരുന്നിരുന്ന് ഒരാള് ദുആ ചെയ്താൽ അതിനുത്തരമുണ്ടെന്ന് റബ്ബ് തന്നെ പറഞ്ഞതല്ലേ. യാ റബ്ബു യാ നൂറു യാ ഹഖു യാ മുബീനു യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ. ആ നന്മകളുടെ ദിക്റുകൾ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്ന കാലത്താണ് ഏറ്റവും നല്ല സമാധാനത്തോടെ നമ്മുടെ വീട്ടിൽ നമ്മൾ ജീവിച്ചിരുന്നത്.